Hello, my dears. അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിന് കൊണ്ടുപോയിട്ടുള്ള കർണാടക സ്പെഷ്യൽ ബിസിബേളബാത്തിൻ്റെ റെസിപ്പിയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു തവിയോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. തോരപ്പരിപ്പിൽ നമ്മുടെ സാമ്പാർ പരിപ്പ് അതാണ് എടുത്തേക്കുന്നത്. അതേ അളവിൽ റൈസ് എടുത്തിട്ടുണ്ട്, പച്ചരിയാണ് എടുത്തേക്കുന്നത്. ഈ റെസിപ്പിക്ക് പച്ചരി തന്നെ വേണ്ടോ, നമ്മുടെ സോന മസൂരി റൈസ് ഇല്ല, അത് മതി. ജീര റൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് ഒരു മൂന്നാല് വെള്ളത്തിലെങ്കിലും കഴുകിയിട്ട് നമുക്കിത് കുക്കറിലേക്ക് ഇടാം. ഞാൻ ഇപ്പോൾ കുക്കർ എടുത്തിട്ടുണ്ട്, നമ്മുടെ അരിയും പരിപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഉള്ളി എടുക്കാം, വെല്ലുള്ളി എടുക്കാം, പിന്നെ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പച്ച ബ്രിഞ്ചോളില്ല നീളത്തിൽ വരുന്നത്, ആ ഒരു ബ്രിഞ്ചോൾ ഒരു ചെറുതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം മുരിങ്ങയ്ക്ക, കുറച്ച് ബീൻസ്, ഒരു അഞ്ചാറ് ബീൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിലായിട്ട് പച്ചക്കപ്പലടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ അരിയും പരിപ്പും രണ്ടും കൂടി ചേർത്ത് ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ 4-5 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. മിനിമം ഒരു 4 വിസിലെങ്കിലും അടിക്കണം കേട്ടോ. അപ്പോൾ ഒരു 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും, വെജിറ്റബിൾസ് നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇതിൽ ചിലപ്പോൾ മുരിങ്ങയ്ക്ക ഉടഞ്ഞു പോകും, എന്തായാലും മുരിങ്ങയ്ക്ക് അത്ര വേവില്ലല്ലോ, അപ്പോൾ അത് ഉടഞ്ഞു പോകും, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഈ പൊങ്കലൊക്കെ കഴിക്കുന്ന ഒരു ടെക്സ്ചർ ഇല്ല, അതേപോലെ തന്നെയാണ് ഈ റൈസ് ഉണ്ടാവുക, ഒരു വാട്ടറി ടൈപ്പാണ്. ഇനി കടുക് പൊട്ടിക്കുക. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റിൽ കുറച്ച് നെയ്യ് ഒഴിച്ചാലും മതി. പക്ഷേ ഞാനിവിടെ വെറും നെയ്യ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 3 വറ്റൽമുളക് മതിയാവും. അത് കഴിഞ്ഞ് കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം, കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറിയാൽ മതി. ഇതിലേക്ക് ഞാൻ ബിസിബേളബാത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിസിബേളബാത്ത് പൗഡർ നിങ്ങൾക്ക് ചിലപ്പം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല, കാരണം ഇതിവിടെ കർണാടകയിൽ മാത്രം കിട്ടുന്നതാണ്. വേറെ പുറത്തെവിടെയും കിട്ടുമെന്ന് അറിഞ്ഞൂടാ, കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ്, നിങ്ങൾ വാങ്ങിച്ചോളൂ. അഥവാ നിങ്ങൾക്ക് അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാമ്പാർ പൊടി ഇല്ലേ, നമ്മുടെ സാധാരണ സാമ്പാർ പൊടി, അത് വെച്ചും ചെയ്യാം. അതാകുമ്പോൾ സാമ്പാർ റൈസ് ആകും. സാമ്പാർ റൈസ് വേറെ തന്നെയാണ് ഇവിടെ. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ റൈസ് ആയിട്ട് ഉണ്ടാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ബിസിബേളബാത്ത് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതാണ് ബിസിബേളബാത്ത് പൗഡർ കേട്ടോ, ഇതുപോലെ കിട്ടും നമുക്കിവിടെ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് MTR ബ്രാൻഡിൻ്റെ ആണ്. പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് അധിക സമയം ഒന്നും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പുളിവെള്ളം ഞാൻ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, ഇത്രയും റൈസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് നേരെ നമ്മുടെ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഈ ഒരു സംഭവം റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കണം. സോ അപ്പോൾ ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കുക്കർ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. എന്നിട്ട് ഈ പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം എത്രത്തോളം കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം കേട്ടോ. പക്ഷേ ചൂടുവെള്ളം തന്നെ ചേർക്കണം, പച്ചവെള്ളം ചേർക്കാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. വെള്ളം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം, അതല്ല കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മല്ലിയില മാത്രം മതി. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിബേളബാത്ത് റെഡിയാണ് കേട്ടോ. ഇത് കർണാടകയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാൻ ഇത്രയും ലൂസാക്കാൻ കാരണം എന്ന് വെച്ചാൽ ലഞ്ച് ബോക്സിന് കൊടുത്തുവിടല്ലേ, അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഒന്ന് കുറുകും, അതുകൊണ്ടാണ് ഇത്രയും ലൂസായിട്ട് ആക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തത് അവൽ ഉപ്മാ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന 1 കപ്പ് റെഡ് കളർ അവലില്ലേ, മട്ട അവൽ, അതാണ് എടുത്തേക്കുന്നത്. ഇതങ്ങനെ ഭയങ്കര തിക്കല്ല, എന്നാൽ തീരെ തിന്ന അവലല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം നേരം കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മീഡിയം ടൈപ്പാണ്. അപ്പോൾ ആദ്യം ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം ഞാൻ ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ അവലൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു, ഇനി നമുക്ക് ഉപ്മാ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോർമൽ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് കൊടുത്തു, എന്നിട്ട് കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ജീരകം, കുറച്ച് മാത്രം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കപ്പലണ്ടി, കുറച്ച് കാഷ്യൂനട്ട്, ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചേർത്തേക്കുന്ന പച്ചക്കപ്പലണ്ടിയും കാഷ്യൂനട്ടിൻ്റെ ഒക്കെ ഒന്ന് കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നതിന് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതായിപ്പോൾ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് കളർ മാറട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതായിപ്പോൾ കളറൊക്കെ മാറി, ഇനി ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉള്ളി, ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ബീൻസ്, ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്ന ക്യാരറ്റ്, ഒരൊറ്റ ക്യാരറ്റ്, ഒരു ക്യാരറ്റും ഇല്ല, അതിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയും ചേർക്കുക കേട്ടോ, പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം, എന്നാലേ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് വേവത്തുള്ളൂ. ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം, നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അവലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചേർക്കാം, നമ്മുടെ ഇഷ്ടം പോലെ.
ഞാനിപ്പോൾ ഒരു ചെറിയ കൈപ്പിടിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അവൽ. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അതല്ല നിങ്ങൾക്കിത് ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ തുറന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും. പക്ഷേ ഞാനിത് ബോക്സിലേക്ക് കൊടുത്തു വിടുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ടിരിക്കും അവല്. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവൽ ഉപ്മാവ് റെഡി. ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.